Hi guys, Jordan. ഇതിപ്പോ എവിടെ വെക്കുക? ഇങ്ങനെ വെച്ചാ മതിയോ? പട്ടി ഷോ കാണിക്കില്ല ജോർദ്ദാൻ. എന്താണെങ്കിലും സജി സാറ് പാടിയ പാട്ടൊരു സൂപ്പർ പാട്ടാണ്. നമുക്ക് വരി അറിയാൻ പാടില്ലെങ്കിൽ നമ്മളത് ഇങ്ങനെ പാടാൻ ശ്രമിക്കും. എന്റെ അച്ഛൻ അച്ഛൻ നവറാച്ചൻ പുള്ളിയുടെ മോന്റെ മോൻ ജോക്കൂട്ടൻ. സജി സാറേ, സാറ് മൊത്താണ് കട്ട ഫാനായി പോയി സാറേ. കണ്ട് 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 സാറിന് എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായി. ഇന്നലെ എനിക്ക് ഇന്നല്ല സാറേ, ഇന്നലെ അല്ല സാറേ, സാറേ ഇന്നലെ ആയിരുന്നു എനിക്കത് കിട്ടിയത്. അപ്പോ കണ്ണൂരിൽ നിന്നാണ് ഈ സാധനം വന്നത്, നമ്മുടെ അമലി ചേട്ടനാണ് വരച്ചത്. അപ്പോ ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ കളിപ്പട്ടം വരുന്നതുവരെ നമ്മൾ തൽക്കാലത്തേക്ക് ഇതൊന്ന് വെക്കുവാണ്. കളിപ്പട്ടൻ ഇതായിട്ടും വന്നിട്ടില്ല. യൂട്യൂബ് എനിക്ക് വേണ്ടി ചെത്തി മിനുക്കിക്കൊണ്ടിരിക്കുവാന്ന് പറഞ്ഞാണ് മീൻ അയച്ചത്. എന്ത് ചെത്തി മിനുക്കൽ, ഒരു പ്രിന്റ് അടിച്ച് അങ്ങോട്ട് തരും. ഇന്നലെ ഞാൻ ചെക്കൻ എങ്ങനെ നോക്കി നിന്നതും എന്നാ വീഡിയോ ചെയ്തിരുന്നു. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് സാധാരണ പോലെ ഹെയർ ഓയിൽ ഒക്കെ ഉപയോഗിച്ചാൽ മതിയായിരുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ശരീരം പോലെ നമ്മുടെ മുടിക്കും ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻസ് കിട്ടിയേ പറ്റുള്ളൂ. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആയുർവേദിക് ഹെയർ ഓയിലാണ് ഉസ്ത്രയുടെ ഒരു ആയുർവേദിക് ഹെയർ ഓയിൽ. മിനിസ്റ്റർ ഓഫ് ആയുഷ് സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള മാർക്കറ്റുകളിൽ നിന്ന് മേടിക്കുന്നതിനുള്ള മിനറൽസ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഹാർംഫുൾ കെമിക്കൽസ് ലൈക്ക് ASLS, പാരാബൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. മുടി കുഴിച്ചിട്ട് അതുപോലെ തന്നെ ഡാൻഡ്രഫ്, അതുപോലെ തന്നെ ഹെയർ ഫാൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഹെയർ ഓയിലാണ്. വളരെ നല്ലൊരു ആയുർവേദിക് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഡയറക്റ്റ് സ്കാൾപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് വൈറ്റൽ ന്യൂട്രിയൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഹെയർ ഓയിൽ മെൻസിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഗേൾസ് സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ബോയ് ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. 16 വയസ്സിന് മുകളിൽ പ്രായമുള്ള മെൻസിന് വേണ്ടിയാണ് ഈ പ്രൊഡക്റ്റ്. അതായത് കംപ്ലീറ്റ് ഹെയർ കെയർ, റെഡ്യൂസ്ഡ് ഹെയർ ഫോൾസ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന റെഗുലർ ഓയിലിനേക്കാളും വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഇത് നോൺ സ്റ്റിക്കി ആൻഡ് നോൺ ഓയിലി ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ഇത് ഡെയിലി യൂസിന് വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. 90 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നതായിട്ട് ഇപ്പോൾ കുറേ നാളായി. ഇപ്പോൾ ഒരു ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് കൂപ്പൺ കൂടി ഉണ്ട്. ജോക്കുട്ടൻ എന്നൊരു കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഓഫ് കിട്ടുന്നതാണ്. സോ ഉസ്ത്ര ഈസ് എ വെരി ഗുഡ് പ്രൊഡക്റ്റ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഈ സാറിൻ്റെ ഒരു തമാശ കൂടുന്നു. ഈ സാറിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും ഓരോ കമന്റ് ഇടുമ്പോൾ. ഒരു ഫ്രണ്ട് കമന്റ് ചെയ്തു, രണ്ട് ഫ്രണ്ട് കമന്റ് ചെയ്തു, മൂന്ന് ഫ്രണ്ട് കമന്റ് ചെയ്തു, അങ്ങനെ 50 ഫ്രണ്ട്, 200 ഫ്രണ്ട് ഒക്കെ എവിടെയും. 50 ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു. ഒരു 1000 പേര്, 200 പേര് പറഞ്ഞു, 500 പേര് പറഞ്ഞു. അറുപാട് പറയാം, അറുപാട് ഇല്ലെങ്കിൽ സാറ് പൊളിയത് അറുപാട്. ചെക്കനങ്ങനെ ആഹാ, ഒറിജിനൽ തോറ്റു. നോക്കി നിന്നതും നോക്കണ്ട, പെണ്ണിനുള്ളിലെ എനിക്ക് ഡാൻസ് കളിക്കണം, എനിക്ക് ഡാൻസ് കളിക്കണം, എനിക്ക് ഡാൻസ് കളിക്കണം. മക്കാറും പുക്കാറും നാളെ ആട്ടെടോ, മക്കാറും പുക്കാറും നാളെ ആട്ടെടോ, ഇന്നല്ലേ വീട്ടിലേക്ക് പോ. അത് തന്നെ നിന്റെ കാതിൽ എന്തുവാ? ഇതിനാണോ ഗൈസ് ചെവിക്കല്ല് അടിച്ചു പൊളിക്കാന്ന് പറയുന്നത്? ചെവിയില് മൊത്തം അടിച്ചു വെച്ചേക്ക്. നിന്റെ കിറിയിലൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ടല്ലോ. അല്ല, കിറിയിലൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ടല്ലോ. അല്ല ചേട്ടാ, അവനവന്റെ ഇഷ്ടത്തിൽ കാണിക്കുന്ന ചേട്ടൻ എന്താ? ശരിയാണല്ലോ, എനിക്കറിയാം എന്റെ പേര്. കാതിൽ അച്ചപ്പം പോരാ കടുക്കനടിച്ചു വെച്ചേക്കുന്നത്. ബാലന്റെ മൂത്തച്ഛനാണെന്ന് തോന്നുന്നു. നീ എന്തൊക്കെ ചെയ്തിട്ടോ അങ്ങോട്ട് ശരിയാവുന്നില്ല സജിയ. അടുത്ത വീഡിയോ
എനിക്ക് മനസ്സിലായി വെറുതെ എല്ലാ ആൾക്കാർ കണ്ടിരിക്കുന്നേ. റീൽസ് ഇനി നല്ലതായിരിക്കുമല്ലേ ഗൈസ്? ഞാനും റീൽസ് തുടങ്ങിയാലോ എന്ന് ആലോചിച്ചിരിക്കുക. എന്തെങ്കിലും കാണിച്ചാൽ മതിയല്ലോ, കുറെ റീച്ച് കിട്ടും. കൊള്ളാം, നീ എന്ത് വേഗത്തിലടി കാണിക്കുന്നേ? അടുത്ത വീട് നോക്കാം. നടന്നു പോകുന്നു, അവളുടെ മേത്തേക്ക് മറ്റവൻ മറിഞ്ഞു വീഴുന്നു, എന്നിട്ട് അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, അല്ല മുട്ടുകുത്തി അവളെ അടി മേടിപ്പിക്കുന്നു, ചവിട്ടിക്കുന്നു, എന്നിട്ട് അവൻ വീഴുന്നു, എന്നിട്ട് അവൻ എഴുന്നേറ്റ് റെസ്പെക്ട് വുമൺ. എന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുത്തു. ആ പെണ്ണിനെ ആരാണ്ട് ഉപദ്രവിക്കാൻ വന്നായിരുന്നു യമൻ, രക്ഷപ്പെടുത്തതാ അവളുടെ മേത്തേക്ക് മറിഞ്ഞു വീണിട്ട്. പോട വാഴായിരുന്നു. ഓരോ പൂത്തിരി വാഴകള്, എന്തുവായി കാണിക്കുന്നു? വരുന്നു, തള്ളുന്നു, അവൻ തള്ളുന്നു, അവനെ കയറി മറ്റവൻ തള്ളുന്നു, മറ്റവനെ കയറി ഇവൻ തള്ളുന്നു, ഇവൻ തള്ളിട്ട് അവൻ തോക്കെടുക്കുന്നു, തോക്കെടുത്തിട്ട് വെക്കടാ വെടി നഞ്ചത്ത്. അയ്യേ, ഇതേ പേടിച്ച് മൂത്രം ഒഴിക്കുന്ന ലുക്കായി. അവനെ തന്നെ പേടിയായിട്ടിരിക്കും. ഓ, ഈ വളിപ്പൊക്കെ കണ്ടിരിക്കുന്നവരെ സമ്മതിയാണ് കേട്ടോ. നമുക്ക് ബോറടിക്കുന്നു, ഒരു ഡാൻസ് ആയാലോ. ദാസ് ഒരു ഡാൻസ്. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. സാർ ഒന്ന് മനസ്സിലോ. ഇതൊക്കെ എന്തോന്ന് കോമഡിയടാ, അവൻ ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. ചിരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പേർക്ക് പറ്റുള്ളൂ. സജി സാർ. സജി സാർ ഉയിരടാ, സജി സാർ ഉയിര്. അടുത്ത വീഡിയോ. ആ വ്യക്തി ചാർലി ചാപ്ലിന്റെ ഒരു പടം വരയ്ക്കുന്നതാണ്, വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കത് കുറച്ച് നെഗറ്റീവ് തോന്നി. എന്താണെന്ന് വെച്ചാല്, ഒന്നാമത്തെ കാര്യം നാക്ക് വെച്ചാണ് വരയ്ക്കുന്നത്. കൈയുള്ള ഒരു വ്യക്തി നാക്ക് വെച്ച് പടം വരയ്ക്കുക, വരച്ച പടത്തെ കുറ്റം പറയുന്നില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. പക്ഷേ ആ കളർ യൂസ് ചെയ്യുന്ന റെഡാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കാണുമ്പോൾ എനിക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നിയത് ഈ നാക്ക് വല്ലതും മുറിച്ചിട്ട് ചോരോ വെച്ച് വല്ലതായിരിക്കും വരയ്ക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചാൽ മതി. പെട്ടെന്ന് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോ കഴിവുണ്ട്, കഴിവ് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കീപ് ഡൂയിങ്. അടുത്ത വീഡിയോ നോക്കാം. ലവേഴ്സ് കോൾ ചെയ്താൽ കൂടുതലും തമ്മിൽ സംസാരിക്കുന്നത്. ആ പറ, പറ. ആ അത് തന്നെ ഞാൻ പറഞ്ഞ, പറ, വീണ്ടും പറ, വേറെ വല്ലതും പറ, നീ പറ. ആ പറി, മാങ്ങ പറി, കശുമാങ്ങ പറി, കശുമാങ്ങയുടെ അണ്ടി പറി. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് മനസ്സിലാവണില്ല, എനിക്ക് മനസ്സിലാവണം. സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുവരെ കുറെ എണ്ണം ഉണ്ടല്ലോ. വാട്ട് ഡു ഗേൾസ് നോട്ടീസ് ഇൻ ബോയ്സ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഒരു പെണ്ണൊരാണിനെ ആദ്യമായിട്ട് കാണുമ്പോൾ എവിടെയാണ് ശ്രദ്ധിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അവന്റെ സുന്നാപ്പിയിലെ ശ്രദ്ധിക്കുമെന്ന് പോയതാണ്.
ആരാണേലും പെണ്ണാണേലും ആണാണേലും ആദ്യം ശ്രദ്ധിക്കുന്ന മുഖത്ത പിന്നെയല്ല ബാക്കി കാര്യങ്ങൾ. നിങ്ങൾ ആരെങ്കിലും അവോയ്ഡ് ചെയ്താൽ അങ്ങോട്ട് മാറിയിരിക്കണം. ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഏജ് കമന്റ് ചെയ്യാൻ ധൈര്യമുണ്ട്? ധൈര്യം ഉണ്ടോ? നിന്റെ വീഡിയോയുടെ താഴെ എന്റെ ഏജ് കമന്റ് ചെയ്യാൻ ഞാൻ ജിമ്മി പോ. പ്രണയവും സൗഹൃദവും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര വ്യത്യാസം അല്ലല്ലോ. വ്യത്യാസം ഇല്ലല്ലോ. സൗഹൃദം വലിയ അടിയൊന്നും ഉണ്ടാകത്തില്ല. പ്രണയമാണെങ്കിൽ നല്ല അടിയായിരിക്കും. നന്നായിട്ട് അടി കിട്ടുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ പ്രണയായിരിക്കും. വെരി ഗുഡ് പ്രൊഡക്റ്റ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കാണിച്ചില്ല. അപ്പോ 10% കൂപ്പൺ കോഡ് മറക്കണ്ട ജോബുട്ടൻ. ഓക്കെ, അപ്പോ വീഡിയോടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാതെ ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടും. അടുത്തൊരു പേർ പീലായിട്ട് വരുന്നു.